പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഐസിഎലിന്റെ കുറുമശ്ശേരി ശാഖ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ശാഖകളുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഐസിഎലിന്റെ കുറുമശ്ശേരി ശാഖയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, ടൂർ പാക്കേജുകൾ, ഇൻഷുറൻസ് സുരക്ഷ തുടങ്ങിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഐസിഎൽ ഫിൻകോർപ്പ് ധനകാര്യ രംഗത്ത് ശ്രദ്ധ കൈവരിച്ചിരിക്കുന്നത്. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന രാജൻ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ സുത്യർഹമായ സേവനമാണ് നമ്മുടെ കുറുമശ്ശേരിയിൽ ഐസിഎൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു തടസ്സം എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു എല്ലാവർക്കും എത്തപ്പെടാവുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തപ്പെടാൻ പറ്റാവുന്ന ഒരു സ്ഥലവും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പോകുന്ന എല്ലാവർക്കും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഐസിഎൽ. ഐസിഎലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ സാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് അത് ഏത് തരത്തിലായാലും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കടന്നു വരാനായിട്ട് എളുപ്പത്തിൽ മറ്റ് ബാങ്കിലേക്ക് പോകുന്നതിൽ എളുപ്പത്തിൽ തന്നെ വന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഉള്ള സാഹചര്യം ഐസിഎൽ ഒരുക്കുന്നുണ്ട്. അതിപ്പോൾ വെഹിക്കിളിന്റെ ലോണായാലും ഗോൾഡ് ലോണായാലും അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പത്രങ്ങളിലൂടെയാണ് ഡിപ്പഞ്ചേഷനിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിലുള്ള ഒരു സഹകരണം നമ്മുടെ കുറുമശ്ശേരിക്കാർ തരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെതായ ഒരു വളർച്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എ ജി എം ടി ജി ബാബു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം ജി ഗോകുൽദേവ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറുമശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എം വി മനോഹരൻ, ഐസിഎൽ പ്രതിനിധികളായ സാം ലാൽബർട്ട്, വി ടി ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു.